ഒരാളുണ്ട് കൂടെ, ആരാന്നുള്ളത് കണ്ടാലോ. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? ഭയങ്കര സുഖം. അതെന്താ അങ്ങനെ ഒരു ഭയങ്കര സുഖം? അല്ല, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സുഖം, എ സിയിലൊക്കെ ഇരുന്നിട്ടെ. നിർമ്മൽ പാലായി ഇപ്പം വന്നത് ഒരു ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതിനൊപ്പം തന്നെ ഈ ലോക്ക്ഡൗൺ കാലം എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്നൊക്കെ അറിയണ്ടേ നമുക്ക്. ഞാൻ പിന്നെ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, ഫുൾ സമ്മരനല്ലേ. ഒരു പത്ത് തലമുറക്ക് കഴിയാനുള്ള ഉണ്ടല്ലോ, ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, സാധാരണക്കാരെ പോലെ അല്ല. അപ്പം പുതിയ ഷോർട്ട് ഫിലിം ഡോക്ടർ കോവിഡ് നന്നായിട്ടുണ്ട്, കണ്ടു. ഡോക്ടർ താങ്ക് യു. ഒരു നമ്മള് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മളൊരു ഐസൊലേഷൻ വാർഡ്, എന്താ ഐസൊലേഷൻ വാർഡിൽ എന്താ നടക്കുന്നത് അതൊക്കെ പറയുന്നൊരു, ഞങ്ങളൊക്കെ വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്ക് അതിനൊരു അതെ. ഇതിപ്പോൾ ഈ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സാധാരണക്കാരെക്കാൾ കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ആളുകളാണ് ഇത് മേക്ക് ചെയ്തത്. ഡോക്ടർമാരാണ്. ഡോക്ടർ അഖിൽ സത്യനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ ഔസർജൻസ് ചെയ്യുന്ന ഷമി സാർ, ഷമി ഡോക്ടർ എല്ലാവർക്കും അറിയാലോ, ഡോക്ടർ ഷമി സാറുണ്ട്. അതിനൊപ്പം തന്നെ സാം കൂടെ അഭിനയിച്ച സാം ആളും ഔസർജൻസ് ചെയ്യുന്ന ഒരാളാണ്, വേർപ്പിച്ചുകൊണ്ടിരുന്ന ആള്. അപ്പോൾ ഇതിപ്പോൾ പുറമെന്നൊരാളെന്ന് പറയുന്നതിനേക്കാട്ട് കൂടുതൽ ഏറ്റവും മനോഹരമായിട്ട് പറയാൻ പറ്റിയവർക്കാണല്ലോ. അവരത് പറയുക മാത്രമല്ല, അത് മനോഹരമായിട്ട് സിനിമ രീതിയിൽ എടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു എല്ലാവരും ഏറ്റെടുത്തു. സത്യം, സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നമ്മളിപ്പോ കേട്ടറിവാ നമുക്ക് ഐസൊലേഷൻ വാർഡിൽ ഒരാൾക്ക് സീരിയസ് ആവുന്നു, അയാളെ പോകുന്നു. പക്ഷെ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ അതൊരു ഇതിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അതിൽ അഭിനയിച്ചു? അല്ല, അഭിനയിച്ച സമയത്ത് നമുക്ക് ആ ഫീല് വരുന്ന കാര്യമൊന്നുമില്ല. എപ്പോഴും ഓരോ കാര്യത്തിനും നമ്മുടെ അടുത്ത ആൾ, ഫുൾ ചുറ്റും ആളുകളും ഒക്കെ അല്ലേ. പക്ഷെ അത് കണ്ടപ്പോൾ നമുക്ക് ആ ഫീല് തോന്നി, ആ ശരിയല്ലേ, എന്തായാലും അവസ്ഥയാണ്. പിന്നെ ഒരു ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു ചരിത്രമാണല്ലോ നമുക്ക്, കുറേ കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് പഠിക്കാനുള്ള ചരിത്രം. എങ്ങനെ പ്രതിരോധിച്ചു? പണ്ട് നമ്മൾ വസൂരി ഉണ്ടായിരുന്നു, കോളറ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇത് ഇനി കുറേ ആളുകൾക്ക് കേട്ടുപരിചയം മാത്രമുള്ള കാര്യവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നമ്മുടെ കൂടെ കട്ടയ്ക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം, നമ്മുടെയൊക്കെ ദൈവങ്ങളോടൊപ്പം തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക, അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുക. അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും സാറേ, നമുക്ക് വൈറസ് എല്ലായിടത്തും ഒരുപോലെയാണ്, പക്ഷെ പ്രതിരോധം അങ്ങനെയല്ല. പ്രതിരോധം അങ്ങനെയല്ല, നമ്മളൊരു കേരള മാതൃക. കറക്റ്റ്, അതാണ് നമ്മുടെ രീതി. നമ്മൾ അല്ലേ പണ്ടൊക്കെ വേറൊരു രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ, കേരളം എവിടെയാണ് അത് ചോദിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, കേരളം ഇപ്പോൾ ഇത്ര സംസ്ഥാനങ്ങളിൽ അതാര കേരളം അതൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഞാൻ കേരളീയനാണ് എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്ത് പോയാലും പറയാം. അത് അല്ലേ, അത് വലിയ ഭാഗ്യമല്ലേ, നമ്മളെ അഭിമാനമല്ലേ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു, കോവിഡായി, എല്ലാം നമ്മളൊക്കെ ഒരു ചെലവഴിക്ക. പിന്നെ നമുക്ക് വെച്ചാല് ഇങ്ങനെ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ ചെലവഴിക്കുക, അല്ല ചിലവഴിക്കുക, വെറുപ്പിക്കൽ വെറുപ്പിക്കലുണ്ടാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ ഡോക്ടേഴ്സ് പിന്നെ മറ്റേ ഈ അങ്ങനെ അവരൊക്കെ നമുക്ക് പ്രാധാന്യം തരും. നിങ്ങൾ പറഞ്ഞ കുറച്ചും കൂടിയൊക്കെ നിങ്ങളെ വാക്കുകൾ ജനങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാകും, അങ്ങനെ ജനങ്ങളിലൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം സാധാരണ ഒരാളെപ്പോലെ നമുക്ക് ശരിക്കും കെട്ടിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. ഇപ്പം മൊബൈലിലൂടെയാണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചിട്ടാണെങ്കിലും നമ്മളൊരു ആക്റ്റീവായ പോലത്തെ നമ്മളുണ്ട്, സമൂഹത്തിലുണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റി. പിന്നെ പ്രോഗ്രാം, ആർട്ടിസ്റ്റിന് വേദിയില്ലാണ്ട് ആർട്ടിസ്റ്റ് എന്ത്, അത് വലിയ സങ്കടം തന്നെയാണ് നമുക്ക് വേദിയില്ലാത്തത്. ഇപ്പം നമുക്കൊരു മൊബൈലിലോ ഒരു റൂമിലോ ഒതുങ്ങുന്നതല്ലോ, കുറേ ജനങ്ങളുടെ മുമ്പിൽ ചെയ്ത് പരിചയിച്ച് ഞങ്ങൾക്ക് കൗണ്ടർ കിട്ടുക, തിരിച്ചു പറയുക, അതൊരു അങ്ങനെ ജീവിച്ചല്ല ഇത്രയും കാലം, അത് ഒതുങ്ങുമ്പോൾ വലിയ സങ്കടമാണ്. പിന്നെ നിങ്ങളുടെ പഴയ കോമഡിയൊക്കെ, വി ഫോർ യുവിന്റെ പഴയ കോമഡിയൊക്കെ വീണ്ടും ടെലിവിഷനിൽ ഇങ്ങനെ വീണ്ടും, അത് അന്ന് കാണാത്ത ആളുകളൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് ചില ആൾക്കാർ വിളിക്കും, എടാ എൻ്റെ പുതിയൊരു സംഭവം കണ്ടിട്ടോ, ഈ ഒരു ബാർബർ ഷോപ്പിൽ വന്നിട്ട് ചങ്ങനെ മുടിയെട്ടാൻ സമ്മതിക്കാത്തൊരു, അയ്യോ ഭയങ്കര, ആ നല്ല തമാശയൊക്കെ അറിയാലേ, അങ്ങനെ പറഞ്ഞവരുണ്ട്. അതെ അതെ എന്ത് അതൊക്കെ. അപ്പോൾ 8-9 കൊല്ലം മുമ്പ് ചെയ്ത സാധനം അതിപ്പോൾ ഫ്രഷ് സാധനമാണെന്ന് പറഞ്ഞ് കണ്ട് അഭിപ്രായം അറിയിക്കുന്ന ആൾക്കാരുണ്ട്. ഫിലിം ഇല്ലാത്തതിൻ്റെ ഒരു ഇതല്ലേ, ഫിലിം നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചു. ആ അല്ല, ഫിലിം അല്ലെങ്കിലും എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു.
ഇനിയിപ്പോൾ ചെയ്തൊരു അഞ്ച് സിനിമ ഇറങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി പുതിയ സിനിമകളൊക്കെ വരുന്നുള്ളൂ. ഒരു ഒന്ന് രണ്ട് കഥകൾ കേട്ടിട്ടുണ്ട്, മൂന്നാല് കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കേന്ദ്ര കഥാപാത്രങ്ങളുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിച്ച് വയ്ക്കുന്നതിനടുക്ക് തന്നെ വലിയ കേന്ദ്ര കഥാപാത്രം എടുക്കാനുള്ള ടെൻഷൻ ഉണ്ട്. എന്നാലും അവർ ആ ധൈര്യത്തിൽ പറയുമ്പോൾ എടുക്കാമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാവട്ടെ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും അവസ്ഥയിലല്ലേ. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് പാർട്ടുണ്ട് നിർമ്മലിൻ്റെ ലൈഫിൽ. ഒരു പാർട്ട്, അതിനുശേഷം എവിടെ എന്താവും എന്നറിയാതിന് ശേഷം രണ്ടാമത്തെ പാർട്ട്. ഈ രണ്ട് പാർട്ടും ജനങ്ങളെ അറിയിച്ച രണ്ടാളുകൾ ഇവിടെയുണ്ട്. ഒന്ന് വിഷ്വലിലൂടെ എന്നെ കാണിച്ച് നർമ്മൽ എണീറ്റ് നടന്നു തുടങ്ങുന്നു എന്ന് കാണിച്ചത് പ്രിയ ഷിത. ഷിതയായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും അതാ തുടരുന്നത്. അത് എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കാസിത എൻ്റെ എന്നെ ഓൺലൈനിലൂടെ നിർമ്മലേട്ടൻ തിരിച്ചു വരുന്നു എന്നുള്ളത് കാണിച്ചത് രണ്ടാളും ഇവിടെയുള്ള ആൾക്കാരാണ്, മീഡിയ ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ കൂടെ അതാണ് പറഞ്ഞത്. എല്ലാവരും പറയാ ഈ കിടന്നു കഴിഞ്ഞാൽ കാണാം, എൻ്റെ കൂടെ ആളുണ്ടാവില്ല. കിടന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടെ ഉണ്ടായത്. അപ്പം ആ കിടന്നു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായ ആൾക്കാരെ നമ്മളിപ്പോഴും കൂടെ കണ്ട് കൂടെ എടുക്കുന്നുണ്ട്, ആ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ. അത് സന്തോഷം. ഈ അതിനിടയ്ക്ക് നിർമ്മൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ജസ്റ്റ് നമ്മളെന്തോ സംസാരിച്ച കൂടുതൽ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഒരു സ്ത്രീ പോകുന്ന സമയത്ത് ഒരു കോമഡി ആയിട്ട് പറഞ്ഞു കാണുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് പോകുന്ന ആള്. അത് നമ്മള് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ കിടപ്പിലാണല്ലോ. അപ്പൊ കിടപ്പിലാകുമ്പം ഞാൻ ദിവസം നനച്ച് തുടച്ചിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് കിടക്കും. വരുന്ന ആളുകൾ ആ ഉഷാറായല്ലോ അത് കേൾക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ മോഹം കാണുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാവണോ എന്ന് വെച്ചാൽ ഞാൻ എന്ന് എനിക്ക് മാറ്റമില്ലേ. അതാകും അപ്പോൾ വീട്ടിൻ്റെ അതിലേ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കിടത്തത്തിൽ നിന്നിട്ട് വീൽ ചെയറിലൊക്കെ വന്ന് ഞാൻ എൻ്റെ പുറത്ത് വന്നിരിക്കും, എൻ്റെ കോലായിൽ വന്നിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഓപ്പോസിറ്റ് പോകുന്ന ചേച്ചി ദിവസം നോക്കിയിട്ട് നോക്കും. അപ്പോൾ ഞാൻ ചേച്ചി കാണാൻ വേണ്ടി ചിരിക്കും. ആ ചേച്ചി സങ്കടവും പോവും. അപ്പോൾ അന്നത്തെ ദിവസം പോയി. ഓരോ ദിവസം ഞാൻ ഫ്രഷായിട്ട് വന്ന് നോക്കും. ഇല്ല പിന്നെ ഞാൻ പത്രം എടുത്ത് ചേച്ചി പോയിക്കോട്ടെ എന്ന് വെച്ചാൽ പത്രം എടുത്ത് ഇങ്ങനെ ചേച്ചി പോയിക്കാൻ എന്നാൽ ദിവസം പോക്കണ്ടല്ലോ, പോയിക്കോട്ടെ ചോദിച്ചു നോക്കും. അപ്പോൾ ആ പോകേണ്ട സമയം കഴിഞ്ഞാൽ മേലെ പത്രം എല്ലാം താത്തി നോക്കിയാൽ ഉണ്ടാവും, എന്നെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പത്രം താത്തി ഞാൻ നോക്കുന്നവരെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പം ഇനി ഒന്ന് കാണിച്ചിട്ട് ഇതേപോലെ അനുഭവമാണ്. സുരാജേട്ടൻ വീട്ടിൽ വന്നു നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് സുരാജേട്ടൻ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ആൾ പുറത്ത് എത്തി, ഭയങ്കര തിരക്ക്, വീട്ടിലെല്ലാവരും എന്ന് അടുത്ത വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എത്തി. അപ്പോൾ എന്നെ അങ്ങനെ കാണാൻ സങ്കടമുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് വീടിൻ്റെ അപ്പുറത്തുള്ള, കിടന്ന് കാണണ്ട, എണീറ്റിട്ട് കണ്ടാൽ മതി, കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പുറത്ത് തിരുമ്പുന്നതിൻ്റെ അതിലേ വന്നിട്ട് ഓടി എൻ്റെ വീടിൻ്റെ അടുക്കള വഴി ഓടിയിട്ട് കോലായിലേക്ക് ഓടുക സുരാജേട്ടനെ കാണാൻ വേണ്ടി. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നടുവ റൂമിൽ ഞാൻ കിടക്കുന്നുണ്ട് ചെറിയ റൂമിൽ. അപ്പോൾ പോകുന്ന നോക്കി റൂം കഴിഞ്ഞിട്ട് വേണം കോലായിലെത്താൻ, സുരാജേട്ടനെ കാണുമ്പോൾ വേണം ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ എന്നെ കണ്ടാൽ അയ്യോ എത്തിയില്ലല്ലോ. അപ്പം പോകണോട്ടത്തുള്ളൂ, പെട്ടെന്ന് അങ്ങോട്ട് ഓടുമ്പോൾ എന്നെ കാണുമ്പോൾ തിരക്ക് കാരണം വരാൻ പറ്റിയിട്ട് ഒന്നും വിചാരിക്കരുത് എന്നാണ് പിന്നെ അങ്ങോട്ട് ഓടും. അപ്പോൾ വേറെ ഇതുണ്ടല്ല അവർക്ക് നടന്നു തന്നെ അങ്ങനെ കിടന്ന് കാണണ്ടെന്നുള്ളതുകൊണ്ടാണ് കാണാൻ വരാത്തത്. സ്നേഹമുണ്ട്, ആ സ്നേഹം തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്ര എനിക്ക് നാട്ടിൽ നിന്നും സൗഹൃദ വലയത്തിൽ നിന്നും എന്നെ അറിയുന്ന ആ കിട്ടിയ എനർജി ചെറുതൊന്നുമല്ല, അത് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. ഈ അതിന് ആക്സിഡന്റിന് മുൻപ് ഉള്ള ജീവിതവും ആക്സിഡന്റിന് ശേഷമുള്ള ജീവിതം എങ്ങനെയുണ്ട്? ഒരു ഫിലിംസ് നല്ലൊരു ഫിലിം ഒക്കെ കിട്ടാൻ അല്ലെങ്കിൽ അത്തരം ഒരു അഭിനയ സാധ്യതയിലേക്ക് പോകുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടായിരുന്നു. സിനിമ അത്യാവശ്യം കിട്ടി, ഞാൻ സെറ്റായി, ഇനി സിനിമ നടനായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുമ്പോഴാണല്ലോ വീണോന്നത്. പിന്നെ എണീക്കുമ്പം കാണുന്നത് ഞാൻ ചെയ്ത പഴയ ഇതൊക്കെ കിടന്ന് കാണുന്നതല്ലേ, അപ്പം ഞാൻ കിടന്നിരിക്കുമോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എണീക്കാൻ പറ്റൂലേ, അത് ആ വിഷമം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമമായിരിക്കും. അപ്പം പോയിട്ടുമില്ല, പൂക്കളൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ കണ്ടാളാണ് ഞാൻ, പോയിട്ടുമില്ല. പിന്നെ ഞാനിത് കാണും എൻ്റെ ടി വിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു അങ്ങനെ ഒരു സിനിമയിലേക്ക് കിട്ടി. ഒരു സിനിമ വന്നു, ഫസ്റ്റ് സിനിമ വന്നു, ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പം എനിക്ക് ഡയലോഗ് എനിക്ക്
മെമ്മറി എന്ന് ഉടക്കി ഡയലോഗുകളൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. 13-14 ടേക്കൊക്കെ വന്ന് വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ക്രെയിനിൻ്റെ മുകളിൽ ക്യാമറമാനൊക്കെ എവിടെ നിന്ന്, അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ 30 ദിവസം ഡേറ്റ് തന്നെ എനിക്ക് 3 ദിവസം തന്നെ അഭിനയിപ്പിച്ചിട്ട് ആ ക്യാരക്ടർ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കി. അതും കൂടെ ടേക്ക് ശരിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ദിവസം അവർ പറഞ്ഞു കാര്യമില്ല, പൈസ മുടക്കി എടുക്കുന്ന സാധനമല്ലേ, ഇതാക്ക് വേണ്ടിയിട്ട് തീർക്കേണ്ട സാധനമല്ലേ, അതൊഴിവാക്കി. അതും കൂടെ ആയപ്പോൾ ഞാൻ ഉറപ്പിച്ച് എനിക്ക് ഇനിയിപ്പോൾ ഇതിലൂടെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളതായി. പിന്നെ ഒരു സിനിമ വന്നപ്പോൾ വീണ്ടും വന്നപ്പോൾ ഈ ക്യാമറമാൻ തന്നെയാണ് അവിടെയും ക്യാമറമാൻ. അപ്പോൾ കണ്ട ആ ശരിയായി എന്നപ്പോൾ അരീഷ് ഉറാ നിനക്ക് സിനിമയിലുണ്ട്. അപ്പോൾ ഞാൻ പോയി പോകാൻ റെഡി ആക്കുമ്പോഴാണ് അറിയണത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു അവനെ ഈ ഏരിയയിലേക്ക് അടുപ്പിച്ചാലേ ആ ക്യാമറമാൻ ക്യാമറയൊക്കെ എറിഞ്ഞിട്ട് ഓടും, വെറുതെ വിളിക്കാൻ നിൽക്കട്ടെ, വേണ്ടാത്ത പണിക്കൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി ആയപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചു ഞാൻ മര്യാദയ്ക്കാവോ എനിക്ക് പോകില്ല, എന്നെ പിടിച്ചൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചു. സത്യം പറയുകയാണെങ്കിൽ തുറന്നു പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്താലോ എന്നൊരു തോന്നുന്നുണ്ട് ചില സാഹചര്യം. ഞാൻ ഇത് ഇതിനെ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് വന്നത്. അപ്പോൾ എന്നെ കണ്ട പൊട്ടിച്ചെറിയുന്ന ക്യാമറമാൻ്റെ ഇനി ക്യാമറമാനിലെ വേണ്ട ഞാനുണ്ടോ, എന്നെ ഒപ്പി ക്യാമറയിൽ പതുക്കാനല്ലേ. അപ്പോൾ അതൊക്കെ ഒരു വിഷമമായിരുന്നു. പിന്നെ ദൈവം സഹായിച്ചിട്ട് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് സിദ്ദിഖ് സാറിൻ്റെ ഫുക്രിയിലേക്ക് ക്ലിയർ ചെയ്തത്. ഫുക്രിക്ക് ശേഷം ഞാൻ 48 സിനിമ ചെയ്തത് ഫുക്രി എന്ന സിനിമയ്ക്ക് ശേഷം. അത് അത് സന്തോഷം. പിന്നെ അതങ്ങ് ട്രാക്ക് പോയി. ആ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ലൈഫ്. ഫാമിലി ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് മോന് ഉണ്ണിക്കുട്ടൻ മാത്രമേ ഉള്ളൂ, നിരഞ്ച്. ഇപ്പോൾ ഒരു ഉണ്ണിക്കൊരാളെയും കൂടെ കുഞ്ഞുണ്ണി ഉണ്ട്, രണ്ടാമത്തെ ഒരാളുണ്ട്. ഇപ്പോൾ കുറച്ച് സൈലൻ്റ് ആയി, മറ്റാൾ വന്നപ്പോൾ കുറച്ച് സൈലൻ്റ് ആയി. അത് ഇയാള് ഭരണം കൈയടക്കൽ, മറ്റേ ആൾ കുറച്ച് ഡൗഡായിട്ട്. പക്ഷേ മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യും, വികൃതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഉത്തരവാദിത്വ ബോധം കൂടിയല്ലോ ഏട്ടനല്ല, അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ആക്കുന്നുണ്ട്. മിമിക്രി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഇഷ്ടമാണ്. ആ എല്ലാം സുരേഷ് കുറെ സംഭവം എൻ്റെ സൗണ്ട് ജീവിക്കൂ അങ്ങനെ ചെയ്യും. അല്ലാതെ അങ്ങനെ ചെയ്യാം. പിന്നെ ആ പ്രായത്തിൽ വരുന്ന ശബ്ദമല്ലേ വരുള്ളൂ, ആയി വരട്ടെ. ഞാൻ അതിൻ്റെ പിന്നാലെ പോവേ വരോടൊന്നുമില്ല. ആവണാവട്ടെ, എനിക്ക് എന്നെപ്പോലെ ആവണ്ട, എന്തെങ്കിലും പഠിച്ച് നല്ല വേറെ നല്ല പ്രൊഫഷണലൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. വേണം മക്കൾ അതായത് അത് ചക്കകള് മൂലത്തല്ലേ, അതുപോലെയല്ലേ കിട്ടിക്കൊള്ളതില്ലല്ലോ. അത് എന്നാലും പഠിച്ചിട്ട് നല്ലൊരു ലെവലിലെത്തണം, അതൊരാഗ്രഹമാണ് മക്കൾ. ഇനി ഇതാണെങ്കിലും വിദ്യാഭ്യാസം നിർബന്ധമാക്കണം, അതിൻ്റെ കഷ്ടപ്പാട് ഞാൻ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. കോഴിക്കോട് പാലാഴിക്കാരൻ, ഞാൻ ജനിച്ചത് പാലാഴിയാണ്. ഞാൻ ജനിച്ചത് അവിടെ, എൻ്റെ ബാക്കി മറ്റുള്ളവരൊക്കെ അവിടെ നടക്കാവൊക്കെ ആയിരുന്നവരൊക്കെ താമസിച്ചത്, അച്ഛൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജനിച്ചത് പാലാഴിയിലാണ്. നിങ്ങളുടെ അവിടുത്തെ ഒരു സൗഹൃദം തോന്നുന്നില്ലേ ഈ കോമഡി സ്കിറ്റുകളിലൊക്കെ? സ്കിറ്റുകളിലെ കുറെ കഥാപാത്രങ്ങളിൽ നാട്ടിൽ ബാർബർ ഷോപ്പ് അല്ല, ബാർബർ ഷോപ്പ് വന്നത് ദേവരാജന് ഉണ്ടായൊരു അനുഭവമാണ്. ദേവനൊരു ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ പോയിട്ട് ഇയാൾ ടി വി കാണാൻ പോകും, എടുക്കുന്നിട്ട് ഷേവ് ചെയ്യും. അങ്ങനെ ദേവൻ ഇട്ടെറിഞ്ഞു പോകുന്നു. ഈ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് അത് അമൃത അത് സൂര്യ ടി വിയിൽ വിനോദഘടനം ദേവരാജും കൂടെയാണ് രണ്ട് പേര് കളിച്ചാണ് ബാർബർ ഷോപ്പ്. പിന്നെ അമൃത ടി വിയിലേക്ക് സൂപ്പർ ഡ്യൂബ് ടൂവിലേക്ക് വരുമ്പോൾ ഞാനും കൂടെ ഇതിൽ പെട്ടെടുക്കുക. അപ്പോൾ ഇന്നെ എന്തെങ്കിലും ആക്കണമല്ലോ, എന്തായാലും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് കയറി വെറുതെ മുടിയൊക്കെ വെട്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേ പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സാധനം ചെയ്യാം. അപ്പോൾ എൻ്റെ നാട്ടിൽ ബാബേട്ടൻ്റെ ബാർബർ ഷോപ്പ് ബാബേട്ടൻ, അപ്പോൾ ഈ കഥാപാത്രത്തിന് ബാബേട്ടൻ എന്നുള്ള പേരിട്ടിട്ട് അങ്ങനെ വിളിച്ച്. പിന്നെ എന്താണ് ബാബേട്ട എന്നുള്ള സംഭവം അങ്ങനെ വെറുതെ അന്ന് വിളിച്ചാണ്. അതെന്തോ എൻ്റെ വായി തന്നെ ക്ലിക്കായി പോയി. അത് അത് ഞങ്ങൾ പിന്നെ മനോരമയിൽ ചെയ്ത് അത് പിന്നെ അരീഷ് ബാർബറായി, പിന്നെ കല്യാണ മുറുക്ക സിറാജ് ക, പട്ടാളം സുരേന്ദ്ര ഏട്ടൻ, പ്രദീപ് ചെയ്ത്, അങ്ങനെ ലാലു, അങ്ങനെ കുറേ കഥ ഞങ്ങളെ കൂടെ ഏറ്റവും ഞങ്ങളെ വിട്ടുപോയ സുവീഷ്, അതിലൊരു മുടി വെട്ടാൻ വരുന്നൊരു സുവീഷ് ഞങ്ങളെ വിട്ടുപോയ ഒരാളാണ്. അപ്പം ഇവരൊക്കെ കൂടെ ചെയ്തിട്ട് അപ്പം എല്ലാവരും കൂടെ ചെയ്തപ്പം പിന്നെ കുറച്ച് മനോരമ ഒന്നും കൂടി പൊക്കിയെടുത്ത് അതങ്ങനെ ക്ലിക്കായി. ഞാൻ ഈ താടിക്ക് വെച്ച് കുറച്ച് സീരിയസ് ആളാകാനൊക്കെ വേണ്ടിയിട്ട് അത് അതല്ല, സാധാരണ എനിക്ക് സ്ഥിരം കിട്ടുന്നത് ഒരു പഴുതാര വീശൊക്കെ വെച്ച് ചെറിയ തകരാറൊക്കെ ഉള്ള ആളായിരിക്കാം സ്ഥിരം കിട്ടുന്ന വേഷങ്ങളൊക്കെ. അല്ല ഞാൻ ഇപ്പം താടി വെച്ചപ്പം ബുദ്ധി കൂടി,
ഞാൻ അതാ കുറച്ച് സീരിയസ് ആയിട്ട് ഇവരുടെ മാനാഞ്ചാറിനോട് ഇത്ര താടിയുള്ള ഒരാൾ എന്തൊക്കെയോ കളിക്കണ്ടായിരുന്നു ഉള്ള ബുദ്ധിയൊക്കെ പോയിട്ട് ആകനും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് അത് ഇനി പറയണം, അത് ഇനി അത് വിടലേ. സുരേന്ദ്രേട്ട എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ സന്തോഷവും സമാധാനമൊക്കെ പാടെ. നിങ്ങൾ എമ്മാരി വെറുപ്പിക്കലാന്ന് ഭയങ്കര വിടലാണല്ലോ കളി. നിങ്ങൾ വീട്ടിൽ പോയി വിടൽ പിടിച്ച പോരത്. യെസ്, അത് ഒന്നാമത് ഈ ഒരു മുഖത്തിൽ ആ ഡയലോഗ് ചേരൂല. അതാ അങ്ങനെയൊക്കെ വരണം. ഈ മനസ്സിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം കർണൻ നെപ്പോളിയൻ ബോക്സ്. ഇതാണ് എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല, നിലന്ന് പോയാൽ മതി, ഇവിടെ കഞ്ഞി കുടിച്ച് പോയാൽ മതി. ചെയ്യുന്ന അല്ല ഔട്ടായി പോകാതെ നിൽക്കണം എന്നുണ്ട് എന്നും ഉള്ളിൽ. വെറുപ്പിക്കലായല്ലോ ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പിടിക്കുക. എനിക്ക് സത്യം പറയാണ് ഒരു അത്യാഗ്രഹം പറയുകയാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന കാലത്ത് സിദ്ദിഖായും സായികുമാറും ചേട്ടൻ ഇവർ രണ്ടാളും ഞാൻ ഒരുപാട് ആരാധിച്ച രണ്ടാൾക്കാരാണ്. നമുക്ക് ലാലേട്ടനൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. സിദ്ദിഖ സായ അല്ല ഇങ്ങോട്ട് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടെന്നല്ല, പക്ഷെ അവർ ഭയങ്കര സംഭവമാണ്. ഈ എല്ലായിടത്തിലും ക്ലിക്കാണ്. അതേപോലെ ഇല്ലെങ്കിലും അതേപോലെ ഇന്ന് ഉള്ളിലുണ്ടാവും. പക്ഷേ എനിക്ക് ക്യാരക്ടർ റോളുകൾ ചെയ്യണം. ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ട് ആളെ വെറുപ്പിക്കാണ്ട് കുറച്ച് കാലം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ വരാനുള്ള 5 ഫിലിം എന്ന് പറഞ്ഞൊക്കെ നല്ല അങ്ങനത്തെ ക്യാരക്ടേഴ്സാണോ? എനിക്ക് കുഴപ്പമില്ല. വർത്തമാനം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാർവതി സിദ്ധാർത്ഥ് ശിവ പടത്തിൽ നല്ലൊരു ക്യാരക്ടറാണ്. ഹരീഷേട്ടൻ നായകൻ എന്ന ഐശ്വര്യത്തി എന്ന പടം കോഴിക്കോട്, നമ്മൾ ഹരീഷ് ഹരീഷ് പേരടി നമ്മൾ ഹരീഷേട്ട. പിന്നെ അതായത് ഐസോ രതി എന്നാണത്, ഐസോ രതി. പിന്നെ അനൂപേട്ടൻ്റെ കിങ് ഫിഷ് ഉണ്ട്, ജയേട്ടൻ്റെ ജയസൂര്യയുടെ പ്രജേഷേട്ടൻ്റെ രണ്ടാമത്തെ പടം വെള്ളം. പിന്നെ അതിൻ്റെ സോങ് വന്നല്ലോ, ആ സോങ് വന്നു അടിപൊളി. അനന്യ മോള് പാടിയ പാട്ട്. പിന്നെ യുവം എന്ന പടത്തിൽ അമിത് ചക്കാലക്കൽ ഹീറോ ചെയ്യുന്നത്, അതിൽ അഡ്വക്കറ്റായിട്ടാണ് അമിതിൻ്റെ കൂടെ തന്നെയുള്ള. അല്ല കാണാൻ ലുക്കില്ല എന്നുള്ളൂ, വക്കീല കോട്ടക്കട്ട ലുക്ക്. വെബ് സീരീസ് തിങ്കളാഴ്ച റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഹരീഷും ഞാനും കൂടെ, ഹരീഷ് നിർമ്മൽ കോംബോ കോമഡി എന്ന രീതിയിലൊരു സംഭവമാണ്. ലോക്ക്ഡൗൺ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. അത് ഈ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ സ്കിറ്റുകൾ ആദ്യം തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഇനി ഈ തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്നത് കുഞ്ഞെ എന്തിനീ അകലം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഞാൻ ഹരീഷ് തമ്മിലൊരു ഒരു ക്വാറന്റൈനിലിരിക്കുന്ന പ്രവാസിയും നാട്ടുകാർ പഴയ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു ബന്ധം. മീൻ പിടിക്കാൻ പോകുന്നത് ഇതിൽ പറഞ്ഞില്ലേ, ഇത് പഴയ സുഹൃത്തുക്കളാണ്. പക്ഷേ ഞാൻ ഗൾഫുകാരനായി ക്വാറന്റൈനിലായി. അപ്പോൾ ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ജാടക്കാരനായി എന്നുള്ള രീതിയിലിരിക്കുന്ന പഴയ പക്ക നാട്ടുപുറത്തുകാരനായിട്ട് ഹരീഷ് ഞാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിച്ചതാണ്, നുളന്നാണ്, ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ തമാശകളും കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ രീതിയിലുള്ള കോമഡിയൊക്കെ നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അതിൽ ആ രീതിയിലുള്ള ദൈവം സഹിച്ച് അങ്ങനെ വരട്ടെ, അത് ഞങ്ങൾ ഉദ്ദേശിച്ച അതാണ്. ഇനി ആളുകൾ എടുത്താലും ഓക്കെ. ഇപ്പോൾ ആ കൂട്ടുകെട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ? പഴയ പോലെ തന്നെ പോകുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ടുള്ള ഹരീഷ്, ദേവരാജൻ, കബീർ, പ്രദീപ്, സിറാജ്. സിറാജ് ഖാൻ്റെ വീട്ടിൽ കൂട്ടലായിരുന്നു, അത് ലോക്ക്ഡൗൺ കാരണം നീട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ സിറാജിക്കൊക്കെ ഒരുപാട് എല്ലാവരും നമ്മുടെ കൂടെ ശരിക്കും നിന്ന ആളുകളാണ്. സിറാജിക്കൊക്കെ അന്ന് അവിടെ ഒരു ഡോക്ടറുണ്ട്, അബ്ദുള്ള സാറെടുത്ത് പോയിട്ട് പറഞ്ഞ് ഞാൻ ആക്സിഡൻ്റ് ഒരു ഞാൻ ഏകദേശം പോയി എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ അവിടെ പോയിട്ട് സാറോട് പറഞ്ഞു എൻ്റെ ഒരു 2 ഏക്കർ പറമ്പിൻ്റെ ഒരു ആധാരമുണ്ട്, അത് നിങ്ങൾ എടുത്തിട്ട് എൻ്റെ ചെക്കൻ ഇങ്ങോട്ട് തിരിച്ചു തരും കേട്ടാ ഡോക്ടറോട്. അപ്പം അതാണ്, എല്ലാവർക്കും സ്നേഹമുള്ള ആൾക്കാരാണ്. എന്തായാലും ആ സ്നേഹം എന്തൊക്കെ ആയിട്ട് കുറേ കൊല്ലമായിട്ട് പോകണം, ഇനിയും അങ്ങനെ തന്നെ പോകട്ടെ. പരിപാടി ഞങ്ങളുടെ ഐറ്റം കൊണ്ട് കയറി കൂക്കോട് കൂക്കും, ഒരു രക്ഷയില്ലാത്ത കൂക്കും. ഞങ്ങൾ പരിപാടി മോശമാണ് പോകും. പരിപാടി അങ്ങ് പൊട്ടിയിട്ട് 8 നിലയിൽ അങ്ങ് പൊട്ടി ബാലരമ പോലത്തെ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ
പെട്ടെന്ന് ഏട്ടനും ടീം അങ്ങോട്ട് കയറിയത്. ഇന്ന് എവിടെ വെച്ച് ഞാൻ എന്ന് പറയുന്നു ഇവിടെ ഇരുന്ന് ഈ ഇവിടെ ശുദ്ധിയായിട്ട് സംസാരിക്കുന്നത് ബ്ലേച്ചകരം.